ഇന്ത്യൻ എന്നതൊരു ചർച്ചാ വിഷയമായി മാറുന്നതിന് മുൻപ് തന്നെ പാൻ ഇന്ത്യൻ വിജയമായി മാറിയ സിനിമയാണ് എന്തിരൻ. രജനീകാന്തും ഐശ്വര്യ റായും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സാങ്കേതിക വിദ്യയിലും മേക്കിംഗിലും ഞെട്ടിച്ച സിനിമയായിരുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു അത്ഭുതമായിരുന്നു എന്തിരൻ. എന്നാൽ രസകരമായൊരു വസ്തുത, രജനിക്കും ഐശ്വര്യയ്ക്കും മുൻപ് ശങ്കർ നായകനായി കരുതിയിരുന്നത് ഷാരൂഖ് ഖാനെയും നായികയായി പ്രിയങ്ക ചോപ്രയും ആയിരുന്നു എന്നതാണ്. രജനിയും ഐശ്വര്യയും ആയിരുന്നില്ല ശങ്കറിന്റെ ഫസ്റ്റ് ചോയ്സുകൾ. കമൽഹാസനും പ്രീതി സിന്റെയും ആയിരുന്നു ആദ്യം പരിഗണിക്കപ്പെട്ടത്. 1998 സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതേ സമയത്താണ് ശങ്കർ നായക് എന്ന സിനിമയുടെ തിരക്കിലാകുന്നത്. ഇതോടെ എന്തിരന്റെ ചിത്രീകരണം മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് ചിത്രീകരണം പുനരാരംഭിക്കാൻ സാധിക്കാതെ വന്നു. ഇതോടെയാണ് ശങ്കർ ഷാരൂഖ് ഖാനെ സമീപിക്കുന്നത്. ഷാരൂഖ് ഖാൻ തിരക്കഥ ഇഷ്ടപ്പെടുകയും ചെയ്തു. ചിത്രീകരണത്തിന് മുൻപായി ഷാരൂഖ് ഖാൻ തിരക്കഥയിൽ തന്റേതായ ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഷാരൂഖിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിക്കാൻ ശങ്കർ തയ്യാറായിരുന്നില്ല. ചിത്രത്തിന്റെ VFX വർക്കുകൾക്കായി ശങ്കർ ഹോളിവുഡ് സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ തന്റെ സ്റ്റുഡിയോയായ റെഡ് ചില്ലീസ് ആയിരുന്നു ഷാരൂഖ് ഖാന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇതോടെ ഷാരൂഖ് ഖാനെയും പ്രിയങ്ക ചോപ്രയെയും വെച്ച് സിനിമ ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്നും ശങ്കർ പിന്മാറുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം രജനീകാന്തിനെയും ഐശ്വര്യ റായെയും സമീപിക്കുന്നത്. പിന്നീട് ഷാരൂഖ് ഖാന്റെ സിനിമയായ റാവണിൽ രജനീകാന്ത് എന്തിരനായി അതിഥി വേഷത്തിലും എത്തിയിരുന്നു. 2018 പുറത്തിറങ്ങിയ സീറോയാണ് ഷാരൂഖ് ഖാന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ചിത്രം തിയേറ്ററിൽ വൻ പരാജയമായിരുന്നു. ഇതോടെ താരം സിനിമയിൽ നിന്നും ഇടവേളയെടുത്തു. ഇപ്പോഴിതാ 5 വർഷത്തിനു ശേഷം ഷാരൂഖ് ഖാൻ തിരിച്ചു വരവിന് തയ്യാറെടുക്കുകയാണ്. പടാൻ ആണ് ഷാരൂഖിന്റെ അടുത്ത വർഷം പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമ. ദീപിക പദുക്കോണും ജോൺ എബ്രഹാമുമാണ് ചിത്രത്തിന്റെ മറ്റ് പ്രധാന താരങ്ങൾ.